നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ചെറിയ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. 2020 മാർച്ച് മാസം പുറത്തിറങ്ങിയ നാച്ചുറൽ ജിയോ സയൻസ് എന്നതിന്റെ 13-ാമത്തെ വോളിയത്തിൽ കാണപ്പെട്ട ഒരു ആർട്ടിക്കിൾ, ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം 3.2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വ്യക്തമായി പഠിക്കുമ്പോൾ ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ 2020 പുറത്തു വന്ന ഈ കണ്ടെത്തൽ ബൈബിൾ ശാസ്ത്രീയമായി ആധികാരികമാണ്, സത്യമാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നു. ഞാൻ ആ വിഷയത്തിന്റെ വിശദാംശത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ ഇത് മലയാള മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായിട്ട് വന്ന് ഞാൻ കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ പല ഇന്റർനാഷണൽ മാധ്യമങ്ങളിലും ഇത് വലിയൊരു വാർത്തയായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട്സുകൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വചനത്തെ വീണ്ടും ആധികാരികമായി തെളിയിക്കുന്ന ഒരു കണ്ടുപിടുത്തമായതുകൊണ്ട് അനേകർ അറിയാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളിലോട്ടും സ്നേഹിതർക്കും ഒക്കെ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. കാരണം ഈ സത്യങ്ങൾ അനേകർ അറിയണം. ദൈവവചനം ശാസ്ത്രീയമായി ആധികാരികമാണ് എന്ന്, എത്രത്തോളം ആധികാരികമാണെന്ന് വീണ്ടും വീണ്ടും ആളുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് നിങ്ങളുടെ പേജിന്റെ ഉദ്ദേശം, ദൈവവചനത്തിന്റെ വിശ്വാസ്യത ലോകത്തെ വിളിച്ചറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ വിശദാംശത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയയിൽ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് ഈ ഒരു കണ്ടുപിടുത്തം, ഈ ഒരു ഗവേഷണം നടന്നത്. അനേക വർഷങ്ങളായിട്ട് ഇതിന്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്റർനെറ്റിൽ നോക്കി 2015-2017 വർഷങ്ങളിലൊക്കെ ഇതിന്റെ വ്യത്യസ്ത പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു തിയറിയായിട്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ സ്കൂൾ പാഠപുസ്തകങ്ങൾ ശാസ്ത്രീയ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ പുസ്തകത്തിലെ മാത്രം പഠിപ്പിക്കാതെ പുറത്തുള്ള കാര്യങ്ങൾ ചേർത്ത് പഠിപ്പിക്കും. ഈ കാര്യങ്ങളെ വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെടുന്ന തിയറിയായിരുന്നു. ആ തിയറിയാണ് ഇപ്പോൾ അത് ശരിയാണ് എന്നുള്ള കണ്ടെത്തലുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി ആ കണ്ടെത്തലിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നടത്തിയ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, ഒരു നോർമൽ ഓഷ്യനില് സമുദ്രത്തില് ഓക്സിജൻ 16 ഐസോടോപ്പും ഓക്സിജൻ 18 ഐസോടോപ്പും, നമുക്കറിയാം ഓരോ എലമെന്റ്സിന് അതിൻ്റെ വ്യത്യസ്ത ഐസോടോപ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഓക്സിജൻ്റെ 2 ഐസോടോപ്പാണ്, ഓക്സിജൻ 16 ഓക്സിജൻ 18. ഓക്സിജൻ 16 കുറച്ചും കൂടെ വെയിറ്റ് കൂടിയതാണ് ഓക്സിജൻ 18 എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ 16 ഐസോടോപ്പും ഓക്സിജൻ 18 ഐസോടോപ്പും കാണുന്ന ഒരു ആനുതാപിക ഒരു തലമുണ്ട്, അതിനൊരു റേഷ്യോ ഉണ്ട്. അപ്പൊ ആ റേഷ്യോ അനുസരിച്ച് ഓക്സിജൻ 16 അളവ് വളരെ കൂടുതലും ഓക്സിജൻ 18 ഐസോടോപ്പിന് അളവ് വളരെ കുറവുമാണ് ഇപ്പോഴത്തെ സമുദ്രങ്ങളിൽ. എന്നാൽ ഇവർ നടത്തിയ കണ്ടെത്തൽ ഏതാണ്ട് 3 ബില്യൺ വർഷം പഴക്കമുള്ള ഓഷ്യൻ ക്രസ്റ്റിൽ നിന്ന് അവർ ആ കണ്ടെത്തൽ നടത്തിയപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അന്നത്തെ കാലത്ത് ഓഷ്യൻ വെള്ളത്തിൽ അല്ലെങ്കിൽ സമുദ്രഭാഗങ്ങളിൽ ഓക്സിജൻ 18 ഐസോടോപ്പിന്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓക്സിജൻ 16 ഐസോടോപ്പും ഓക്സിജൻ 18 ഐസോടോപ്പും ഒരു ആനുതാപിക റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിൽ അന്നത്തെ കാലത്ത് ഓക്സിജൻ 18 ഐസോടോപ്പ് ഇന്ന് കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ അളവ് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയാണ്, അന്ന് ഉയർന്നു നിൽക്കുന്ന ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ലാൻഡും ഓഷ്യനും ഭൂപ്രദേശങ്ങളും സമുദ്രവുമായിട്ടാണ് അന്നുണ്ടായിരുന്നതെങ്കിൽ, ഈ ഭൂപ്രദേശങ്ങളുള്ള ക്ലേ സോയില് ഈ ഓക്സിജൻ 18 ഐസോടോപ്പിനെ വലിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ സമുദ്രത്തിലുള്ള ഓക്സിജൻ 18 ഐസോടോപ്പിന്റെ അളവ് കുറയുമായിരുന്നു. ഇന്ന് കാണപ്പെടുന്ന പോലെ തന്നെ ആയിരുന്നു അന്നും കാണപ്പെടേണ്ടത്. പക്ഷേ അന്നത്തേത് വ്യത്യസ്തമാണ്. അതിനർത്ഥം അന്ന് അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇല്ലായിരുന്നു, ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു എന്ന കൺക്ലൂഷനിലേക്കാണ് ശാസ്ത്രലോകം എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആർട്ടിക്കിളാണ് നിങ്ങളിപ്പോൾ എന്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ ഫുൾ ആർട്ടിക്കിൾ ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ല. പക്ഷേ ഇതിനെ പറ്റിയുള്ള വിശദീകരണങ്ങൾ അനേക വെബ്സൈറ്റുകളുണ്ട്. ഞാൻ അതിലും നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടു ഇത് ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ അനേക മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ്. മലയാള മാധ്യമങ്ങൾ ഇത്ര ഇത് വന്നിട്ടില്ല, വന്ന കാര്യമാണ്. അപ്പൊ അതിന്റെയൊക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വളരെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉൽപ്പത്തി ഒന്നാം വാക്യത്തിൽ നിന്ന് പറയുന്നു, ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു. ശാസ്ത്രലോകം പറയുന്നത് ഇങ്ങനെ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്ന സമയത്ത് ഭൂമിയിൽ നല്ല വിധത്തിലുള്ള മണ്ണില്ലായിരുന്നു, ഒരു പാഴായിരുന്നു, അല്ലെങ്കിൽ ഡണ്ണായിരുന്നു എന്നാണ് പറയുന്നത്. ബൈബിൾ വ്യക്തമായി പറയുന്നു ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു. ശാസ്ത്രലോകം അങ്ങനെ തന്നെ അസ്യൂം ചെയ്യുന്നു. പിന്നെ അവർ പറഞ്ഞ കാര്യം, അവരുടെ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് പഠനം നടത്തുമ്പോൾ എങ്ങനെയാണ് കോണ്ടിനൻസ് ഉണ്ടായത്, ഭൂപ്രദേശങ്ങൾ എങ്ങനെയാണ് പൊങ്ങി വന്നത് എന്നൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ബൈബിൾ വ്യക്തമായി പറയുന്നു മലകൾ പൊങ്ങി താഴ്വരകൾ താണു, ദൈവം അവയെ കൽപ്പിച്ച സ്ഥലത്തേക്ക് അവ വാങ്ങിപ്പോയി എന്നൊക്കെ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ബൈബിൾ പറയുന്ന ഈ കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങൾ ശാസ്ത്രലോകം കണ്ടുപിടിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഞാനൊരു നിങ്ങളുടെ മുമ്പിൽ അത് വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് പറഞ്ഞു, ആഴത്തിന്മീതി ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നമ്മളിത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയാണ്, ഇവിടെ വ്യക്തമായി കൊടുത്തിരിക്കുന്ന കാര്യം, ആൻഡ് ഡാർക്ക്നെസ് കവേർഡ് ദ ഡീപ് വാട്ടേഴ്സ്. Darkness covered the deep waters, and the Spirit of God was hovering over the surface of the waters. അപ്പോൾ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു, അവ ഇരുളും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി അനേക പഠനങ്ങൾ 2015-2017 നടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് അതൊരു ആർട്ടിക്കിളായിട്ട് പുറത്തു വന്നത്. കൂടുതൽ വാർത്തയ്ക്ക് ഒരു വാർത്താ പ്രാധാന്യമായിട്ട് വിഷയമായിട്ട് മാറുന്നു ഈ അടുത്തിടയ്ക്കാണ്, 2020 മാർച്ച് മാസത്തിലാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സത്യം എന്തെന്ന് വെച്ചാൽ, ശാസ്ത്രം വളരും തോറും ബൈബിൾ ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ശാസ്ത്രത്തിൽ തിയറിയുണ്ട്, ഫാക്റ്റ് ഉണ്ട്. പരിണാമ സിദ്ധാന്തം സിദ്ധാന്തം തിയറിയാണ്, ബിഗ് ബാങ് തിയറി ഒരു തിയറിയാണ്. എന്നാൽ ഇങ്ങനെ പറയപ്പെടുന്ന പല തിയറികളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കുമ്പോൾ അത് ഫാക്റ്റായിട്ട് മാറും. ഫാക്റ്റായിട്ട് മാറിയിട്ടുള്ള ഒരു ശാസ്ത്രീയ കാര്യങ്ങളും ബൈബിൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്നില്ല. പ്രസ്തുത ബൈബിൾ ശരിയാണ് എന്ന് ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏക സത്യ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ബൈബിൾ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രത്തിന് തിരുത്തി പറയാൻ സാധിക്കത്തില്ല. കാരണം സൃഷ്ടാവ് എന്തിനെ സൃഷ്ടിച്ചോ ആ സൃഷ്ടിയെപ്പറ്റിയാണ് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രം വളരും തോറും വീണ്ടും എന്താ സംഭവിക്കത്തുള്ളൂ, ബൈബിൾ ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കത്തേയുള്ളൂ. അല്പം ശാസ്ത്രം പഠിച്ചവർ പറയും നിരീശ്വരവാദമാണ് ശരി, ദൈവമില്ല എന്ന് പറയും. എന്നാൽ ശാസ്ത്രത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബൈബിൾ എത്രമാത്രം ആധികാരികമാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ബൈബിൾ തെറ്റാണ്, ശാസ്ത്രീയമായി തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഒരു ബോധവും വിവരവും ഇല്ലാതെ സംസാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതിനെപ്പറ്റി അറിയാതെ വിമർശിക്കുന്നവർ, വെറുതെ വിമർശിക്കുന്നവർ, ഒന്നും തിരിച്ചറിയാതെ കണ്ണട ചിരുട്ടാക്കുന്ന അനേകരുണ്ട്. അവരുടെ നടുവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവവചനം ശാസ്ത്രീയപരം, ചരിത്രപരമായി, പ്രവചനികപരമായി സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കണം എന്ന് വിളിച്ചറിയിക്കണം എന്നുള്ളതാണ്. തെളിയിക്കേണ്ട ആവശ്യമില്ല, അത് തെളിഞ്ഞ സത്യം തന്നെയാണ്, വിളിച്ചറിയിക്കണം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഈ ദൈവരിൽ ഭാഗവാക്കുക, നിങ്ങൾ അറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ബൈബിൾ ഗീക്സ് എന്ന ഈ പേജിൽ തന്നെ ആദാമിന് മുമ്പുള്ള ലോകം എന്ന വിഷയം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ശാസ്ത്രവുമായിട്ട് ചേർത്ത് നിർത്തി അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം.
ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള 20 കാര്യങ്ങൾ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് വീഡിയോസ് ആയിട്ട് ഈ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ബൈബിളും ചരിത്രവും ബൈബിൾ പറഞ്ഞ അനേക കാര്യങ്ങൾ പിൽക്കാലത്ത് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഇതൊക്കെ തെളിയിക്കുന്ന എന്താണ്? ഈ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ ബൈബിൾ ഒരു കഥാപുസ്തകമല്ല, ഇതൊരു ചരിത്ര പുസ്തകമാണ്. എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രമാണ്, എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി ശരിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അത് വരും കാലങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനത്തെ, ഈ ദൈവത്തെ നാം പിൻപറ്റുന്നതോടൊപ്പം ഈ സത്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.